പൂരക്കളിയുടെ ഘടനാവിശേഷങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് പൂരക്കളിയിലെ ഏറെ ശ്രദ്ധേയവും അനുഷ്ഠാനപരവുമായി പൂർവിക ഗുരുക്കന്മാർ ചിട്ടപ്പെടുത്തിയ പൂരമാലാ നിറങ്ങളുടെ രാഗങ്ങളെയാണ്. അതുപോലെ ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് പൂരമാലാ നിറങ്ങൾ ഓരോന്നിന്റെയും വൃത്തത്തെയും ദേവനർത്തകിയെയും പൂവിനെയും കുറിച്ചാണ്. അതേക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുമുള്ളത് പൂരക്കളി രംഗത്തെ രണ്ടാം തലമുറക്കാരനും ഏറെ ബഹുമതികൾക്ക് അർഹനും പുതുതലമുറക്കാരായ ഏറെ ശിഷ്യന്മാരുടെ ഗുരുനാഥനുമായ കൊയങ്കര ഭാസ്കരൻ പണിക്കരാണ്. ആദ്യം നമുക്ക് പൂരമാലയ്ക്ക് മുമ്പുള്ള അവസാനത്തെ കൃഷ്ണദേവവന്ദനയോടെ നിറങ്ങളിലേക്ക് പ്രവേശിക്കാം. കൃഷ്ണവന്ദനയാണ് നമുക്ക് അവസാനത്തെ ഭാഗത്തിൽ വരുന്നത്. അതോടുകൂടിയാണ് നമ്മൾ പതിനെട്ടാം ഈ 18 നിറങ്ങളിലേക്ക് പോവുക. ഇപ്പം മംഗളശ്ലോകം പിന്നെ ആലപിക്കുന്ന രീതി ഇങ്ങനെയാണ്. നമുക്കറിയാം ജയദേവൻ്റെ ഗീതഗോവിന്ദം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതിയാണ്. അതിൽ കൃഷ്ണൻ്റെ രാസക്രീഡയെക്കുറിച്ച് പറയുന്ന ഭാഗം ഒരു പദ്യമുണ്ട്. അത് പ്രഥമ പദ്യമാണ്. പൂരക്കളി രീതിയിൽ ആലപിക്കുന്നത് ഇങ്ങനെയാണ്. മേഘീർമേതുരമംബരം വനഭുവശ്യമാസ്തമാലദ്രുമൈ നക്തം ഭീരുരയം ത്വമേവ തതിമം രാധേ ഗൃഹം പ്രാപയാം ഇത്ഥം നന്ദനിദേശദശ്ചലിതയോ പ്രത്യധ്വകുഞ്ചദ്രുമം രാധ മാധവയോർജയന്തി യമുനാകൂലേ രഹകീളയഹാം ആമാം ആം. അതിൻ്റെ അന്യം ഇങ്ങനെയാണ്. അംബരം മേഘൈ മേദുരം വനഭുവഃ തമാലദ്രുമൈ ശ്യാമ അയം നക്തം ഭീരുഃ തത് ഹേ രാധേ ത്വം ഗൃഹം പ്രാപയാ ഇത്ഥം നന്ദനിദേശദഃ ചലിതയോ രാധാമാധവയോ അധ്വകുഞ്ചദ്രുമം യമുനാകൂലേ രഹക്കേളയഃ ജയതി അന്യാർത്ഥം ഇങ്ങനെയാണ്. അംബരം മേഘങ്ങളെ കൊണ്ട് മേദുരമാകുന്നു വനഭൂക്കൾ തമാലദ്രുമങ്ങളാൽ ശ്യാമകളാകുന്നു ഇവൻ രാത്രിയിൽ ഭീരുവാകുന്നു അത് ഹേതുവായിട്ട് അല്ലയോ രാധേ ഇവനെ ഗൃഹത്തെ പ്രാപിപ്പിച്ചാലും ഇപ്രകാരം നന്ദതിദേശം ഹേതുവായിട്ട് ചലിതന്മാരായിരിക്കുന്ന രാധാമാധവന്മാരുടെ യമുനാകൂലത്തിങ്കലുൾ അധ്വകുഞ്ചദ്രുമം തോറുമുള്ള രഹക്കേളികൾ വിജയിക്കുന്നു. ഈ അന്വയാർത്ഥം കഴിഞ്ഞ് പരിഭാഷ കൂടി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാകും. അംബരം ആകാശം മേഘങ്ങൾ മഴമേഘങ്ങൾ വനഭൂക്കൾ വനപ്രദേശങ്ങൾ വൃന്ദാവനപ്രദേശങ്ങൾ തമാലദ്രുമങ്ങൾ തമാലവൃക്ഷങ്ങൾ പച്ചിലമരങ്ങൾ ശ്യാമായിരുണ്ടവാ രാധാ രാധ എന്ന ഗോപസ്ത്രീ ഭീരുഭയത്തോടുകൂടിയവൻ ഗൃഹം ഭവനം പ്രാപിപ്പിക്കുക കൊണ്ടുചൊന്നക്കുക നന്ദനിദേശം നന്ദൻ്റെ നിദേശം നന്ദൻ നന്ദഗോപര് നിദേശം നിർദ്ദേശം ചലിതന്മാരി ചലിച്ചും കൊണ്ടിരിക്കുന്നവർ രാധാമാധവന്മാര് രാധയും മാധവനും യമുനാകൂലം യമുനാതീരം
അധ്വകുഞ്ചദ്രുമം മാറ്റുവഞ്ചിക്കുടിൽ രഹക്കീളികൾ രഹസിംഗരേ കീളികൾ ജയിക്കുക വിജയിക്കുക ആ ഇത്തരം പദ്യങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പൊതുയോഗിയായ പണിക്കർ വന്ന് ചോദിക്കും ഇതിൻ്റെ ആശയം ഒന്ന് പറയുക. അപ്പോൾ ആശയം ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ സഹൃദയർക്ക് ബോധ്യമാകും. രാധാമാധവന്മാർ, രാധ കുറച്ച് അതായത് കുറച്ച് പ്രായമുള്ളവളാണ്, ശ്രീകൃഷ്ണൻ ചെറിയ കുട്ടിയാണ്. ഈ നന്ദഗോപരി ഇവരെയും കൂട്ടിയിട്ട് ഒരു ഉത്സവത്തിന് പോകുന്ന ആ ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ അവർ ആ ഉത്സവത്തിനൊക്കെ പോയി സന്ധ്യാസമയമായി. ഇവിടെ എത്തുമ്പോൾ വൃന്ദാവന പ്രദേശത്ത് എത്തുമ്പോൾ അമ്പാടിയിലേക്ക് വരാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് കൂട്ടത്തിൽ പ്രായമുള്ള രാധയാണ് കൃഷ്ണനെ ഏൽപ്പിക്കുന്നത്, ആര്യ നന്ദഗോപരി. നമുക്കറിയാം രാധാകൃഷ്ണന്മാരുടെ രാസക്രീഡികൾ ക്രീഡകളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് രാധയ്ക്കാണ്. അങ്ങനെ ഈ രാധയും കൃഷ്ണനും ആ മറ്റ് കൂട്ടാളികളുണ്ടാവുമല്ലോ, ആ കൂട്ടാളികളിൽ നിന്നും അകന്ന് ആ വൃന്ദാവന പ്രദേശത്ത് അവർ ഇങ്ങനെ ആടി ഉലഞ്ഞ് അവരുടെ രാസക്രീഡകളുണ്ട് കീളികൾ, അവരിങ്ങനെ തിമർത്താടുകയാണ്. അവരുടെ രഹക്കീളികൾ, ആ രഹസ്യങ്കിലെ ആ കീളികളുണ്ട്, കീളികൾ വിജയിക്കുന്നു വിജയിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതാണ് ഈ പദ്യത്തിൻ്റെ ആശയം എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആ പണിക്കരി ചോദിക്കും ആ സമയത്ത്. പിന്നെ ക്ഷേത്രക്കാർ പിന്നെ പറയും നമുക്ക് കളിക്കേണ്ട സമയമായി, 4 മണിയൊക്കെ സമയമായി, ഏതായാലും പിന്നെ അത് ഇപ്പോൾ ഇന്ന് 5 മണി 6 മണിയിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയും 2:30 വന്ദന തുടങ്ങിക്കോ, അപ്പോഴാണ് നമ്മൾ 2:30 വന്ദന തുടങ്ങുന്നത്. നാരായണായ നമ നാരായണായ നമ ആ അങ്ങനെ വാസുദേവ എന്ന് പറഞ്ഞിട്ട് അതേ ഈലത്തിൽ കൃഷ്ണൻ്റെ ലീലകൾ വർണ്ണിച്ചുകൊണ്ട് പിന്നെ അവർ പിന്നെ നമ്മളെ വളക്കിന് നേരെ നിന്നുകൊണ്ട് പിന്നെ നമ്മൾ വളരെ ഭക്തിപൂർവ്വം ചെയ്യുന്ന ചടങ്ങാണ് അടുത്ത പ്രകടനം. ആ 2 ഭാഗങ്ങളാണ്. ഈ നാരായി തഥൈ നാരായണ നാരായണ. അപ്പോൾ ഒന്നാം നിറം അവിടെ നിന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു. ആചാര്യന്മാർ, ഈ ഓരോ നിറങ്ങൾക്കും 18 നിറങ്ങൾക്കും കൃത്യമായ രാഗമുണ്ട്, കൃത്യമായ താളമുണ്ട്, കൃത്യമായ ചുവടുകളുണ്ട്. ഈ നിലയിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ പൂരക്കളിയിലെ 18 നിറങ്ങൾക്കുള്ളത്. അതിൽ ഓരോ നിറങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. കാരണം ഓരോ നിറങ്ങൾക്കും അതിൻ്റേതായ ലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാം നിറം പൂവാളി രാഗത്തിൽ രംഭ നടിച്ച നടനമാണ്. അനുഷ്ടുപ്പ് വൃത്തമാണ് അതിൻ്റെ ഒരു പ്രത്യേകത, 8 അക്ഷരമാണ് അതിനുള്ളത്. കാരണം ഈ പിന്നെ ഈ കന്യകമാരൊക്കെ ഓരോ പൂക്കൾ അർപ്പിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ ചന്ദാമര പൂവാണ് രംഭ അർപ്പിക്കുന്നത്. അതിൻ്റെ പ്രമാണം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. 8 അക്ഷരപ്രാസമനുഷ്ടുഭാക്യം പൂവാളി സമ്പൂർണ മതം സുതിശ്ച ചന്ദാമരപ്പൂ മറുത്തുരംഭ നേരംഗമായി ചെയ്തിതു തിസ്രതാളേ. അങ്ങനെ നേരംഗമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ഒന്നാം നിറം എന്ന് പറയുന്നത്. 2 നിറം പരിശോധിച്ച് നോക്കിയാൽ പൂർണാഹരി രാഗത്തിൽ ഉർവശി നടിച്ച നടനമാണ്. 10 അക്ഷരമുള്ള അഗ്നിപ്രാസമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ വെൺതാമര പൂവ് അർച്ച് പറപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. 2 നിറം അതിൻ്റെ ലക്ഷണം പരിശോധിച്ചു നോക്കിയാൽ 10 അക്ഷരപ്രാസമിതഗ്നിയെന്നും
പൂർണാഹരിയിൽ ചതുരസ്രതാളേ വെൺതാമരപ്പൂമറുത്തു പൂജിച്ചേവം നടിച്ചുർവശീരടിയായി. മൂന്നാം നിറം ക്ഷേത്രാഹരി രാഗത്തിൽ മേനക നടിച്ച നടനമാണ്. പത്തക്ഷരമുള്ള അഗ്നിപ്രാസം അതുപോലെ തന്നെ ഈരടി നടനവുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പൂവ് ശ്യാമള പങ്കജം എന്നാണ്. അതിൻ്റെ ലക്ഷണം പരിശോധിച്ച് നോക്കിയാൽ ക്ഷേത്രാഹരീരാഗമുടഗ്നിവൃത്തേ ദേവാംഗനാമേനകൈരടിയായി ആർച്ചിച്ചുടൻ ശ്യാമള പങ്കജത്തെ പത്തക്ഷരത്തിൽ സുമലീലയാടി. പത്തക്ഷരമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നാലാം നിറം വനാഹരി രാഗത്തിൽ അരുന്ധതി നടിച്ച നടനമാണ്. 15 അക്ഷരമുള്ള ആ തിഥിപ്രാസമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഒരു നീണ്ടു നിൽക്കുന്ന ഒരു 10-25 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു കളിയാണ്. വളരെ കളിക്കാരുടെ ആ ഊർജ്ജവും ഒക്കെ നമുക്ക് പ്രകടമാകുന്ന ഒരു കളിയാണ് നാലാം തരം. അതിൽ പൊൻതാമര പൂവ് അർപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. നാലാം തരത്തിൽ അതിൻ്റെ ലക്ഷണം പരിശോധിച്ച് നോക്കിയാൽ അരുന്ധതി പഞ്ചദശാക്ഷരത്തിൽ ആടിത്തിഥിപ്രാസമൊടുത്തു മിശ്രേ പൊന്താമരപ്പൂമതുമർച്ചയിത്വ ഭക്തിയ വനാഹിര്യതിലൈരടിയായി. 5-ാം നിറം കനകാഗരി രാഗത്തിൽ തിലോത്തമ നടിച്ച നടനമാണ്. 18 അക്ഷരമുള്ള പുരാണപ്രാസം. നമുക്കറിയാം പുരാണം 18 പുരാണങ്ങളാണ് ഉള്ളത്. ആ 18 അക്ഷരത്തിൽ നമുക്ക് ആ പദ്യം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ പുഷ്പം വടവാരിജമാണ്. അതിൻ്റെ ലക്ഷണം പരിശോധിച്ച് നോക്കിയാൽ തിലോത്തമായുഗ്ന നവാക്ഷരത്തിൽ പുരാണവൃത്തേ കനകാഹരിയിൽ സംഗ്രന്ഥുതാളം വടവാരിജത്തെ അർപ്പിച്ചു ചെയ്തീരടി നൃത്തമപ്പോൾ. 6-ാം നിറം ചെറിയ കളിയാണ്. മധ്യാഹരി രാഗത്തിൽ ചിത്രലേഖ നടിച്ച നടനമാണ്. അതിൻ്റെ പ്രാസവും പുരാണപ്രാസമാണ്. 18 അക്ഷരമാണ്. ജലപങ്കജമാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മധ്യാഹരി അഷ്ടദശാക്ഷരത്തിൽ പ്രാസം പുരാണം ജലപങ്കജത്താൽ പൂജിച്ചു നന്നായഥ ചിത്രലേഖ ചെയ്തിടിനാൾ നാലടി വട്ടമപ്പോൾ. 7-ാം നിറം ആഹരി രാഗത്തിൽ രത്നച്ചെവി നടിച്ച നടനമാണ്. ഇതിൻ്റെ പ്രാസവും പുരാണപ്രാസമാണ്. 18 അക്ഷരങ്ങളാണ്. ചെന്താമര പൂവ് അർപ്പിച്ചുകൊണ്ടാണ് രത്നച്ചെവി ഇത് നടിച്ചിരിക്കുന്നത്. രത്നാവിയാം നാരിയുമാഹരീതി രാഗേ നടിച്ചാളിരുപാദനാട്യം പ്രാസം പുരാണം ചെറുതാമരപ്പൂവർച്ചിച്ചു ചെയ്താളതി മോഹനാംഗി. 8-ാം നിറം ശങ്കരി വർണി എന്ന രാഗത്തിൽ അഹല്യ നടിച്ച നടനമാണ്. 10 അക്ഷരമുള്ള അഗ്നിപ്രാസത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അതിൻ്റെ പുഷ്പം എന്ന് പറയുന്നത് മാലതി പുഷ്പമാണ്. നേരംഗമുള്ള ഒരു നടനമാണ് 8-ാം നിറം എന്ന് പറയുന്നത്. പത്തക്ഷരത്തോട് അപുടശ്രീ ശ്രുതിയിൽ നേരംഗമാടീപത തിസ്രതാളേ അഹല്യയോ ശങ്കരവർണിരാഗേ അർപ്പിച്ചുടൻ മാലതി അഗ്നിവൃത്തേ. 9-ാം നിറം സൈന്ധവി രാഗത്തിൽ ദ്രൗപദി നടിച്ച നടനമാണ്. അഗ്നിപ്രാസത്തിൽ തന്നെയാണ് അതും രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പൂവ് മല്ലികപ്പൂ വറുത്തിട്ടാണ് ദ്രൗപദി ഈ നടനം നടിച്ചിരിക്കുന്നത്. ദേവാംഗന ദ്രൗപദി അഗ്നിവൃത്തേ രാഗത്തിലാടീപത സൈന്ധവിയിൽ നേരംഗമാദ്യം നടനക്രമത്താലർപ്പിച്ചു പുഷ്പംപദ മല്ലികാഖ്യം. 10-ാം നിറം ഭൂതാനന്ദി എന്ന് പറയുന്ന രാഗത്തിൽ
സീത നടിച്ച നടനമാണ്. നമുക്ക് സീത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ അല്ലേ ഭൂമിയിലൊക്കെ കഥാപാത്രമാണ്. ഈ പിന്നെ പൂരക്കളിയിൽ ഈ പിന്നെ ദേവാംഗനമാർ സ്വർഗത്തിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും ഭൂമിയിലൊക്കെ നടിച്ച നടനമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തെയും ഈ പറയുന്ന കന്യകമാർ നടിച്ച നടനമാണ്. അതാണ് പൂരക്കളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതാനന്ദി എന്ന് പറയുന്ന രാഗം സീത നടിച്ച നടനമാണ്. പത്തക്ഷരമുള്ള അഗ്നിപ്രാസമാണ് അതിൻ്റെ പിന്നെ വൃത്തം എന്ന് പറയുന്നത്. കുന്തപ്രസൂനം എന്നാൽ കുരുക്കുത്തി മുല്ലയുണ്ടല്ലോ, ഈ കുരുക്കുത്തി മുല്ല അർപ്പിച്ചുകൊണ്ടാണ് സീത ഇത് നടിച്ചിരിക്കുന്നത് പത്താം നിറം. ഈ ഭൂതാനന്ദി എന്ന് പറയുന്ന ഈ രാഗം അത് പിന്നെ അതിൻ്റെ പ്രമാണം പരിശോധിച്ച് നോക്കിയാൽ ദശാക്ഷരേ സീതയുമീരടിയായി കുന്തപ്രസൂനാർച്ചിതമഗ്നിവൃത്തേ രാഗം പ്രസിദ്ധം സകലിശ്ച ഭൂതാനന്ദീതി മേളത്തൊടുമാടിലീല. അതിൻ്റെ കളിയെന്ന് പറഞ്ഞാൽ നമ്മൂ നമ്മൂ നാരായണ നമ്പൂത്തതാതേ ഈ നാഥൻ നാഥൻ നാരായണ നമ്പൂത്തതാതേ സച്ചിദാനന്ദ നിശ്ചയാത്മാകത്തതാതേ ഈ ചന്ദ്രശേഖര നന്ദേന നിത്യം ദദാതി ഈ നമ്മോ നമ്മോ നാരായണ നമ്മോ തദാതി ഈ നാഥൻ നാഥൻ നാരായണ നമ്മോ തദാതി. പതിനൊന്നാമത്തെ നിറം ഭൂതാകൃഷി എന്ന രാഗത്തിൽ താര നടിച്ച നടനമാണ്. ഇതിന് പതിനാല് അക്ഷരമുള്ള മനുപ്രാസം. നമുക്കറിയാം മനുക്കൾ പതിനാലാണ്. അപ്പോൾ അതിൻ്റെ പൂവ് എന്ന് പറഞ്ഞ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ വറുത്തിട്ടാണ് താര ഇത് ചെയ്തത്. ഭൂതാകൃഷി എന്ന് പറയുന്ന ഈ രാഗത്തിൽ അത് നടിച്ചത് ഈ തരത്തിലാണ്. ദ്വിസപ്തവർണ്ണത്തിലതി പ്രസിദ്ധ താര നടിച്ചാളിരുകൽ ചുവടായി മുല്ലപ്രസൂതത്തെ അറുത്തു ഭൂതാകർഷീതിരാകേ മരുവൃത്തമാടി. പന്ത്രണ്ടാം നിറം ഭൂതലീല എന്ന രാഗത്തിൽ മണ്ഡോദരി എന്നടിച്ച നടനമാണ്. പതിനാറ് അക്ഷരമുള്ള ഇന്ദുപ്രാസമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മന്ദാരപുഷ്പം അത് എടുത്തിട്ടാണ് അത് അർപ്പിച്ചിരിക്കുന്നത്. ഈരട്ടു വർണ്ണത്തിലഥയന്തു വൃത്തേ മണ്ഡോദരി നാലടി വട്ടമായി മന്ദാരപുഷ്പത്തെ അറുത്തു ഭൂത ലീലാസുരാഗേ സുമബാണലീല. പതിമൂന്നാം നിറം വനമഞ്ചരി രാഗത്തിൽ ഭൂമിദേവി നടിച്ച നടനമാണ്. പന്ത്രണ്ട് അക്ഷരമാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് സവ്യപ്രാസം എന്നാണ് അതിനെ പറയുക. ചേമന്തി പുഷ്പമാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത്. വനമഞ്ചരി രാഗത്തിനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്. ഈരാറു വർണ്ണേ ഷടവത്തിലാടി ഭൂദേവി രാഗം വനമഞ്ചരീതി നേരംഗമായി തിസ്ര വിശിഷ്ടതാളം പൂജിച്ചു ചേമന്തിയെ സൂര്യവൃത്തേ. പതിനാലാം നിറം എന്ന് പറയുന്നത് മലഹരി രാഗത്തിൽ ഗംഗാദേവി നടിച്ച നടനമാണ്. ഇന്ദുപ്രാസത്തിൽ നടിച്ച നടനമാണത്. അശോകപുഷ്പത്തെ അർപ്പിച്ചുകൊണ്ടാണ് അത് നടിച്ചിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണം പരിശോധിച്ച് നോക്കിയാൽ ഗംഗാ നടിച്ചാളിരുകാൽ ചുവട്ടായി അശോകപുഷ്പത്തെ അറുത്തു തിസ്രേ വർണ്ണം പതിനാറു മധുമിന്ദുവൃത്തേ രാഗം പ്രസിദ്ധം മലഹരിയുദാത്തം. പതിനഞ്ചാം നിറമാണ് മാർഗി എന്ന രാഗത്തിൽ വാഗ്ദേവി നടിച്ച നടനമാണ്. അത് പുരാണപ്രാസം തന്നെയാണ്. ചെങ്ങഴി പുഷ്പം ചെങ്ങഴിനീർ പുഷ്പം ആ പുഷ്പം അർപ്പിച്ചുകൊണ്ടാണ് വാഗ്ദേവി അത് ചെയ്യുന്നത്. ലക്ഷണം ഇതാണ്. വാഗ്ദേവിയാൾ ചെങ്കഴിനീർ സുമത്തേ അർപ്പിച്ചു മാർഗീതി വിശിഷ്ടരാകെ പ്രാസം പുരാണം ചതുരസ്രതാളം നടിച്ചു നാൽക്കാൽ ചുവടായി കൃശാങ്കി. പതിനാറാമത്തെ നിറം ശാലിനി രാഗത്തിൽ രതീദേവി നടിച്ച നടനമാണ്. പുരാണപ്രാസവും ഈരടി നടനവുമാണ് അതിൻ്റെ പ്രത്യേകത. ചൂതം മാമ്പൂ അർപ്പിച്ചുകൊണ്ടാണ് അത് നടിച്ചിരിക്കുന്നത്. ചൂതപ്രസൂനങ്ങളറുത്തുശാലിന്യേവം സുരാഗേരതി രതി തന്നടിച്ചു
പുരാണമാം പ്രാസവും ഈരടിയായി നൃത്തക്രമം തത്ര മനോഹരംഗി. 17-ാം നിറം ശാരീരവി രാഗത്തിൽ ശ്രീദേവി നടിച്ച നടനമാണ്. സൂര്യപ്രാസത്തിലാണ് അത് രചിച്ചിരിക്കുന്നത്. ചെമ്പകപ്പൂവ് അതർപ്പിച്ചുകൊണ്ടാണത് ചെയ്തിരിക്കുന്നത്. ശ്രീദേവി ശാരീരവിരാഗമോടെ സൂര്യഖ്യമാം പ്രാസമോടൊത്തുവേഗേ പാദദ്വയപ്രാപ്ത വിശിഷ്ട നൃത്തം നടിച്ചു പൂജിച്ചത ചെമ്പകപ്പൂ. 18-ാം നിറം ഞാൻ പറഞ്ഞു, വളരെ വിശിഷ്ടമായിട്ടുള്ള ആ ക്ഷേത്രത്തിലെ എല്ലാ ദേവീദേവന്മാരെയൊക്കെ സ്തുതിച്ചുകൊണ്ട് വളരെ ഭക്തി വിശ്വാസവും അനുഷ്ഠാനവും ഒക്കെ വരുന്നൊരു ഭാഗമാണ് 18-ാം നിറം. മാളവികാരാഗത്തിൽ ഗിരികന്യ നടിച്ച നടനമാണ്. സൂര്യപ്രാസമാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പൂവെന്ന് പറയുന്നത് ചെക്കിപ്പൂവാണ്. ഈ ചെക്കിപ്പൂവ് അർപ്പിച്ചുകൊണ്ടാണ് ഗിരികന്യ അത് നടിച്ചിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണം ഇത്തരത്തിലാണ്. ശൈലേന്ദ്രകന്യാസുമബാണലീല നടിച്ചരംഗം ശൃണുമാളവീകം ചതുഷ്പദാഖ്യം നടനം തു സൂര്യപ്രാസത്തിൽ അർച്ചിച്ചത് ചെക്കി പുഷ്പം. ഇത്തരത്തിലാണ് പൂരക്കളിയുടെ 18 നിറങ്ങൾ നമ്മുടെ പൂർവികന്മാർ അതുണ്ടാക്കിയത്. എത്രയെത്ര ത്യാഗങ്ങളിലൂടെ, എത്രയെത്ര പഠനങ്ങളിലൂടെ, മനനങ്ങളിലൂടെ കടന്നു വന്ന ഒരു പ്രക്രിയയാണ്. നമുക്കൊന്നും ഇതിൻ്റെ ഏതെങ്കിലും അയൽവക്കത്തെത്താൻ പറ്റില്ല. അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു നടനക്രമമാണ് പൂരക്കളികൾ. പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കളി മറ്റ് ദേശങ്ങളിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റ് കലകളെ പോലെ, കുതിരയെ പോലെ, കഥകളിയെ പോലെ പൂരക്കളി എത്രയോ വളരുമായിരുന്നു.